കട്ടനമാരുടെ ഒരു കൊടയ്ക്ക് കീഴില് ഒരു മൊയിലിയാലും നാല് കുട്ടികളും കൂടി ഇരുന്നാലും അതും മദർസയാകും. പക്ഷേ തുല്യമാണ്, സി ബി എസ് സിക്ക് തുല്യമാണ്. തുല്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഹിന്ദി പ്രചാര സഭകൾ നടത്തുന്ന കോഴ്സ് ഇവിടുത്തെ ബി എ ബി എഡിന് തുല്യമായി കൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഹിന്ദി അധ്യാപകരാകും. സംസ്കൃത ശിക്ഷാശാസ്ത്രിയെ ബി എഡിന് തുല്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഒരു കുട്ടിക്ക് ബി എ ബി എഡിന് പോകണ്ട എങ്കിൽ ശിക്ഷാശാസ്ത്രിക്ക് പോകാവുന്നതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നിൽക്കാത്തതിനെ തുല്യമായി അംഗീകരിക്കുന്നതിന് അർത്ഥമില്ല. ഇവിടെ കഴിയുമോ ഒരു മദ്രസയില് എന്റെ കുട്ടിയെ അവന്റെ മതം പണയം വെക്കാതെ ചേർക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ എന്ത് തുല്യത? മല മുഹമ്മദിന്റെ അടുത്തേക്ക് എന്നില്ലെങ്കിൽ മുഹമ്മദ് മലയുടെ അടുത്തേക്ക് ചെല്ലുന്ന പറഞ്ഞമാതിരി അവിടെ പഠിപ്പിക്കാം. മദ്രസയില് സയൻസ് പഠിപ്പിക്കാം, സാമൂഹ്യ പാഠം പഠിപ്പിക്കാം, കണക്ക് പഠിപ്പിക്കാം. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്ത് തേങ്ങി അതറിയാൻ വയ്യ. ഇതൊക്കെ അവിടെ പഠിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് അധ്യാപകരെയും സർക്കാർ കൊടുക്കുന്നു. ഒരധ്യാപകന് ബിരുദധാരിയാണെങ്കിൽ 6,000 രൂപ ഓണറേറിയം കിട്ടും. പി ജിയും ബി എഡും ഉണ്ടെങ്കിൽ 12,000 രൂപ ഓണറേറിയം കിട്ടും. മദ്രസയില് സയൻസും സാമയപാഠവും കണക്കും പഠിപ്പിക്കാൻ 12,000 രൂപ ഓണറേറിയം കിട്ടും. ഈ ഇരിക്കുന്നവരിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ബി എഡും ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും. നമ്മളെ ആരെങ്കിലും നിയമിക്കുമോ ഓണറേറിയം തന്നുകൊണ്ട് മദ്രസകളിൽ സയൻസ് പഠിപ്പിക്കാൻ, സാമൂഹ്യം പഠിപ്പിക്കാൻ, സാമയപാഠം പഠിപ്പിക്കാൻ, കണക്ക് പഠിപ്പിക്കാൻ? ഇല്ല എങ്കിൽ എന്ത് തുല്യത? ഇവിടെ സാധാരണ ഒരു തൊഴിലിനെ പകൽ അന്ത്യോളം പാരലൽ കോളേജുകളില് അന്ത്യോളം ഉന്തി ഉണ്ടാക്കിയാൽ 2,000 രൂപ 2,500 രൂപ കിട്ടിയാൽ അവന് ദൈവം നിലത്തിറങ്ങി വന്ന പോലെ. അവിടെയാണ് ഇവിടെ മദ്രസകളിൽ ചെന്ന് സയൻസോ സാമൂഹ്യ പാഠോ കണക്കോ പഠിപ്പിക്കുന്നവന് മിനിമം 6,000 രൂപ സർക്കാർ ഫണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. സച്ചാർ കമ്മിറ്റിയുടെ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ, അതിന് പാലൊടി വിതരുന്ന കേരളത്തിലെ പാലൊടി കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കാൻ കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഖജനാവുകൾ തുറന്നു വെച്ച ഈ സാഹചര്യത്തില് നമുക്കൊന്ന് ഉറക്ക പ്രഖ്യാപിക്കണം, അത് നിറയ്ക്കാൻ മാത്രമുള്ളവരല്ല നമ്മൾ. അതിന് നികുതി കൊടുത്തുകൊണ്ട് നിയമമനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയ വിധത്തിൽ വാരിക്കോരി ചെലവാക്കാൻ, അത് നിറയ്ക്കാനുള്ള പ്രതിജ്ഞ ഞങ്ങൾ ആർക്കു മുന്നിലും എടുത്തിട്ടില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിനൊരു മുദ്രാവാക്യം കൊടുത്തിട്ടുണ്ട്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, കാരണം എന്തുകൊണ്ടാ? ആ നികുതി എങ്ങനെ ചെലവഴിക്കണം എന്ന് പറയാൻ അവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കേ ആവുള്ളൂ. ഇവിടെ നികുതി അടയ്ക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള അന്യായമായ ചെലവുകൾക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും പാർലമെന്റിൽ ആളില്ല എങ്കിൽ, അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ, നമുക്കും ചിലപ്പോൾ തീരുമാനിക്കേണ്ടി വരും. ഈ തോന്നിയ വണ്ണം കാണിക്കാൻ, ഇത് നിറയ്ക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് നാളെ പറയേണ്ട ഒരു ഘട്ടം വരും. അതിനു മുൻപ് നമ്മൾ ഇന്ന് പറയുന്ന നമ്മുടെ വേദനകൾ ഭരണാധികാരികൾ ഉൾക്കൊള്ളും എന്നൊരു ശുഭാപ്തി വിശ്വാസം എടുത്തു ചാട്ടങ്ങളിലേക്ക്, സമരത്തിന്റെ തീച്ചൂളകളിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് നമ്മൾ ഉന്നയിക്കുന്ന വാദഗതികളും വേദനകളും തിരിച്ചറിയാൻ, ഇതാണ് യഥാർത്ഥ വിവേചനം എന്ന് തിരിച്ചറിയാൻ അധികൃതർക്ക് സാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഏറെ പറഞ്ഞ എല്ലാവരിലേക്കും എത്തിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട. നമ്മുടെ കുട്ടികളെ മാത്രം മാറ്റി നിർത്തി നിനക്ക് അർഹതയില്ല, നിനക്ക് മാത്രം സ്കോളർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസൽമാനും ക്രിസ്ത്യാനിക്കും അനുവദിച്ചു വന്നു സ്കോളർഷിപ്പ്. വിദ്യാലയങ്ങളിലൊക്കെ ലിസ്റ്റ് വന്നു. ഇവിടുത്തെ രക്ഷിതാക്കള് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ രക്ഷിതാക്കള് 10 രൂപയുടെ മുദ്രപത്രം വാങ്ങിയിട്ട് അതിന് കൊടുത്തിട്ടുള്ള സാക്ഷ്യപത്രം മാത്രം നോക്കിക്കൊണ്ട് ഒരു മേലന്വേഷണവും ഇല്ലാതെ ആ സ്കോളർഷിപ്പുകൾ അംഗീകരിച്ചു വന്നു. മാസം തോറും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പൈസ കിട്ടും. ഞാനും നിങ്ങളും രക്ഷിതാക്കളാണ്. മക്കളുടെ പല പല ആവശ്യങ്ങൾക്ക് പല സർട്ടിഫിക്കറ്റുകൾക്ക് ഓഫീസുകൾ തോറും കയറി ഇറങ്ങി ജന്മം തുലയ്ക്കുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ നമുക്ക് അധികാരമുണ്ടോ? മുസ്ലിമും ക്രിസ്ത്യാനിയും ഒപ്പിട്ട് 1,00,000 താഴെയാണ് എന്ന വരുമാന സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിക്കൊണ്ട് സ്കോളർഷിപ്പ് അനുവദിച്ചു വന്നു. ഒരു മേലന്വേഷണവും ഇല്ല, എവിടെയും അന്വേഷണം ഇല്ല. ഈ കടലാസ് മാത്രം നിവർത്തി വെച്ച് അതിനുള്ള ആരൊക്കെയാണോ അതിന് യഥാർത്ഥത്തിൽ അർഹരായവരെ എന്ന് കണ്ടെത്തി അർഹത ലിസ്റ്റ് കൈപ്പറ്റി കഴിഞ്ഞു വിദ്യാലയങ്ങൾ. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഒപ്പിടാനുള്ള അധികാരമുണ്ടോ? നമ്മുടെ ഒപ്പിന് വിലയില്ല ഈ നാട്ടിൽ, നമ്മുടെ ഒപ്പിന് വിലയില്ല. എന്തുകൊണ്ട്? നമ്മൾ നമ്മുടെ വോട്ടിന് വിലയില്ലാണ്ടാക്കി. നമ്മുടെ വോട്ടിന് വിലയില്ലാതെ പോയപ്പോ അവിടെയാണ് നമ്മുടെ ഒപ്പിന് വിലയില്ലാതെയായത്. മുസൽമാനും ക്രിസ്ത്യാനിക്കും സ്വന്തം കുട്ടിക്ക് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് വരെ ഒപ്പിട്ട് കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോ ഈ തരത്തില് നമ്മുടെ മക്കളെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ബാക്കി എല്ലാം നമുക്ക് പൊറുക്കാം. ഭാരത വിഭജനം മുതൽക്ക് ഇങ്ങോട്ട് സഹിച്ചും ക്ഷമിച്ചും പോന്ന നമുക്ക്
ഇത് സഹിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അവരുടെ മുന്നോട്ടുള്ള പോക്കാണ് നമ്മുടെ ലക്ഷ്യം എങ്കിൽ നമ്മുടെ മക്കളോട് കാണിച്ച ഈ അനീതി, അവർക്ക് പഠിക്കാൻ വിദ്യാലയങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, അവർക്ക് തുല്യ അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, അവർക്ക് മുകളിലൂടെ പലർക്കും വളർന്നു വരാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് ഒരു മടിയും കൂടാതെ തുറന്ന് പറയുന്നു, ഇവിടുത്തെ ഉന്നത ഉദ്യോഗങ്ങളിൽ മുസ്ലിം സാന്നിധ്യം വളർത്താൻ വേണ്ടി അവർക്ക് മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേക കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കും. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്ന രാഷ്ട്രീയക്കാര് വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കണമോ വേണ്ടയോ? അലിഗഡ് മുസ്ലിം സർവകലാശാല തുടങ്ങുകയാണെങ്കിൽ അത് മലപ്പുറത്ത് തന്നെയായിരിക്കുമെന്ന് കല്ലേ കൊത്തിയ പോലൊരു വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് വിദ്യാഭ്യാസം, എന്താണ് മതേതരത്വം? ന്യായമായും നമ്മുടെ മനസ്സിൽ സംശയം തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പേരേ ഉള്ളൂ കാലിക്കറ്റ് എന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അവിടെ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളോ വിദ്യാഭ്യാസപരമായ മുന്നോക്കാവസ്ഥയോ ഇല്ലാത്ത വയനാട്, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളെ എന്തുകൊണ്ട് മറന്നു? ഓർമ്മിപ്പിക്കേണ്ടവർ നമ്മളാണ്, ഓർമ്മിപ്പിക്കേണ്ടവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അലിഗഡ് മുസ്ലിം സർവകലാശാലയ്ക്ക് അന്യായമായ ഭൂമി കൈമാറാനുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുക, അഥവാ ഇവിടെ ഒരു സർവകലാശാലയുടെ സബ് സെന്റർ കൂടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് മലപ്പുറം ജില്ലയല്ല പറ്റിയ വേദി, അത് മുസൽമാന്റെ ജില്ലയായതുകൊണ്ടല്ല നമ്മൾ പറയുന്നത്, മറിച്ച് അവിടെ ഒരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഉള്ളതും മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ അവിടെയല്ലേ ആവശ്യം? വയനാട്, പാലക്കാട്, ഇടുക്കി തുടങ്ങിയ ജില്ലകളിലാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥ ഏറെയുള്ളത്. ഇന്ന് മലപ്പുറമല്ല, SSLC റിസൾട്ട് വന്നാൽ ഞങ്ങൾ പലരും തലയിൽ മുണ്ടിട്ടിടാൻ നടക്കും.